പല വിദേശ രാജ്യങ്ങളിലും വാഹനം ഓടിച്ചിട്ടുള്ളവർ പറയാറുണ്ട് അവിടെ നിരത്തുകളിൽ അനാവശ്യമായി ഹോൺ ഉപയോഗിക്കാറില്ല എന്ന്. അങ്ങനെ ചെയ്യുന്നത് സംസ്കാരമില്ലായ്മയായോ അല്ലെങ്കിൽ അഹങ്കാരമായോ ഒക്കെ കണക്കാക്കുമെന്ന്. നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ ഒരു ഹോൺ ഉണ്ട്, നമ്മുടെ വായ തന്നെ. എപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, അന്യരെ ശപിക്കുന്നത്, ചീത്ത പറയുന്നത്, കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് വീതിക്കുന്നത്, ഇതൊക്കെ ഒരനാവശ്യമായ ഹോൺ പോലെ പ്രയോജനമില്ലാതെ നമ്മയും നമ്മുടെ ചുറ്റുപാടിനെയും മലിനമാക്കും. ആ നാവ് കൊണ്ട് നേട്ടമല്ല, മറിച്ച് അവനവൻ്റെ വീതി വിളിച്ചു വരുത്തുന്നു. എന്നാൽ ചിലത് കാണുമ്പോൾ പ്രകോപിച്ച് ആ വേണ്ടാത്ത വാക്ക് പറയാൻ തുനിയവേ, പറയാതെ വിഴുങ്ങിക്കളഞ്ഞ് ചിലർ എന്നെ കാണുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നു, കാരണം ഞാൻ നിങ്ങളെപ്പോലെ അകാൻ കൊതിക്കുന്നു. കാരണം നിങ്ങളിൽ അറിവിൻ്റെ ഒരു സംസ്കാരമുണ്ട്. നാവ് അന്തരീക്ഷത്തെ മലിനമാക്കുന്ന ഹോണാകരുത്. അനുഭവിക്കപ്പെടാ എന്ന് പറഞ്ഞ വാക്ക്, സാരമില്ലട എന്ന് പറഞ്ഞ വാക്ക്, ഇതേതാണ് നമ്മുടെ മുറി ഉണക്കുന്നത്? ഒരിക്കൽ ഒരു ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോട് ഒരുവൻ തട്ടിക്കയറുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഉദ്യോഗസ്ഥൻ വളരെ മാന്യമായി സാർ സാർ എന്ന് വിളിച്ച് താഴ്ന്നു കൊടുത്തു. പക്ഷേ മറ്റേയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഉദ്യോഗസ്ഥൻ ചുറ്റുപാടും നോക്കി, ആരൊക്കെയോ തന്നെ ശ്രദ്ധിക്കുന്നു, പക്ഷേ ആരും അത് മൊബൈലിൽ പകർത്തുന്നില്ല എന്ന് ഉറപ്പിച്ചു. പിന്നീട് പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കടുപ്പിച്ച് രണ്ടു വാക്ക് പറഞ്ഞു. മറ്റേയാൾ പൂച്ചയെപ്പോലെ പതുങ്ങുന്നത് ഞാൻ കണ്ടു. പിന്നീട് അയാൾ തട്ടിക്കേറിയില്ല. വാക്കുകൊണ്ട് തല്ലുമ്പോൾ അവൻ മൗനമായിരിക്കുന്നത് അവൻ മോശക്കാരനായതുകൊണ്ടല്ല, വാക്കുകളുടെ മുറിവിനെപ്പറ്റി അവന് അറിവുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ ഈ പഴമക്കാർ പറയുന്നത് മൗനം വിദ്വാന് ഭൂഷണമെന്ന്. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തിയുള്ള സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. നാവിനെപ്പറ്റി ഏറെ പറഞ്ഞിട്ടുള്ളതും ബൈബിളിൽ തന്നെയാണ്. നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, അതിൻ്റെ വക്രതയോ മനോവ്യസനം. സദൃശവാക്യങ്ങൾ 15:4. നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. സദൃശവാക്യങ്ങൾ 15:28. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. സദൃശവാക്യങ്ങൾ 16:24. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനിയുടെ നാവോ സുഖപ്രദം. സദൃശവാക്യങ്ങൾ 12:18. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. സദൃശവാക്യങ്ങൾ 12:14. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. സദൃശവാക്യങ്ങൾ 18:21. ഇങ്ങനെ എത്രയെത്ര വചനഭാഗങ്ങൾ. നാവിന് ഒരു ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നമ്മുടെ ചുറ്റുപാടിനെ ഉദാഹരണമാക്കി പോലും നമുക്ക് പറയുവാൻ കഴിയും. ഉളവാകട്ടെ എന്ന് പറഞ്ഞ വാക്കിന് നമ്മുടെ പിതാവായ ദൈവം സർവചരാചരങ്ങളെയും ഉളവാക്കിയെങ്കിൽ അവിടുത്തെ മക്കളായ നാവിൻ്റെ ശക്തി ശരിയായി മനസ്സിലാക്കി സംസാരിക്കുക തന്നെ വേണം. അതെ, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം, നന്മകളെ വിളിച്ചു വരുത്തുന്നതായിരിക്കണം. അങ്ങനെ അവരനെ നാം ഒരു അനുഗ്രഹമായി മാറും. ആമേൻ. ഗോഡ് ബ്ലെസ് യു.